റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. റൈറ്റ് വിഷൻ വാർത്തയെ തുടർന്ന് ചേലക്കര മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്ന് കൂട്ടിയിട്ടിരുന്ന മരങ്ങൾ നീക്കം ചെയ്യുവാൻ നടപടി ആരംഭിച്ചു. യു ആർ പ്രദീപ് എം എൽ എയുടെ കർശന ഇടപെടലാണ് ജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ആശ്വാസമാകുന്നത്. റൈറ്റ് വിഷൻ ഇമ്പാക്ട്. ഈ മരങ്ങൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ദുരിതവും ഭീഷണിയുമായ ഈ മരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റൈറ്റ് വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് യു ആർ പ്രദീപ് എം എൽ എ ഉദ്യോഗസ്ഥ തലത്തിൽ കർശന ഇടപെടൽ നടത്തുകയും തഹസിൽദാർ അടങ്ങുന്ന സംഘം ചേലക്കരയിലെത്തി സ്ഥലം സന്ദർശിച്ച് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി മരം നീക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുകയും ചെയ്തു. ചേലക്കര സിവിൽ സ്റ്റേഷനിൽ അവിടെ കിടക്കുന്ന മരം ഫോറസ്റ്റ് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന മരമാണ്. കുറേ കാലങ്ങളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഒരിക്കലും ഞാനത് സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണം കൊടുക്കാൻ സർക്കാർ പദ്ധതിയുണ്ട്. അത് സംബന്ധിച്ച് അവിടെ സ്ഥലം പരിശോധിക്കാൻ പോയപ്പോഴാണ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ അന്ന് കളക്ടറെ വിളിച്ച് അറിയിക്കുകയുണ്ടായിരുന്നു ഇത് ഇവിടുന്ന് മാറ്റണം. അന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന ചില പൊതുജനങ്ങൾ എന്നോട് ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ടായി. ഇത് പൊതുജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്, ഇഴജന്തുക്കളെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴും അത് ന്യായമാണെന്ന് തോന്നി. അപ്പോൾ തന്നെ കളക്ടറെ വിളിച്ചെന്ന് അറിയിച്ചതാണ്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് വേണ്ടത്ര റവന്യൂയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ സത്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റൈറ്റ് വിഷൻ ചാനലിലൂടെ ഈ വിഷയം പൊതുജനങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും അറിയിച്ച രീതിയിലുള്ള ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് ഉടൻ വീണ്ടും ഞാനത് ബന്ധപ്പെട്ട തഹസിൽദാരെ അറിയിച്ചു. തഹസിൽദാർ അത് ഉടനെ സ്ഥലം സന്ദർശിച്ച് ഇപ്പോൾ ലേലം അത് സർക്കാർ നിശ്ചയിച്ച വില അനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിശ്ചയിച്ച് കൊടുത്ത വില നിശ്ചയിച്ചനുസരിച്ച് ഇത് ലേലം എടുക്കാൻ ആളില്ല എന്നതാണ് ഇതിൻ്റെ നിലവിലുള്ള വിഷയം. ഈ വീണ്ടും അത് രണ്ടാമത്തെ റീലേലം വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ റീലേലം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ആരെയും എടുക്കാനാണെങ്കിൽ വേഗം അത് എടുത്തു മാറ്റും. ഇപ്പോൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു കാരണവശാൽ ഇനി വെച്ച് താമസിപ്പിക്കരുത്. നിലവിൽ കിടക്കുന്ന സ്ഥലത്ത് എടുത്ത് ഈ കോമ്പൗണ്ടകത്ത് തന്നെ പൊതുജനങ്ങൾ വരാത്ത സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവിടേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച ശേഷം ആ സ്ഥലത്തുനിന്ന് ഒഴിവാക്കി ഇവിടെ സിവിൽ സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്ത് വില്ലേജ് ഓഫീസിലേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്ത് എങ്ങനെ ഒരു ഒരു ചെറിയ ഒരു ഇതുണ്ടായാലും കുഴപ്പമാണ്. എന്ന് വെച്ചാൽ ഇടതു ധാരാളമുള്ള സ്ഥലം, ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചൂട് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ചൂട്ടിൽ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചിലപ്പോൾ എല്ലാപതും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വരിക. അതുകൊണ്ട് ഒരു കാരണവശാലും അതവിടെ ഇനി വെക്കരുത്, എടുത്ത് മാറ്റണമെന്ന് തലപ്പള്ളി തഹസിൽദാരോട് കുറച്ച് ഗൗരവത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയായിട്ട് സ്ഥലം നോക്കി പുതിയ തഹസിൽദാർ ഇന്ന് ചുമതലയേറ്റിട്ടുണ്ട്. അദ്ദേഹം വന്ന് നോക്കി ഉടൻ തന്നെ അതിനെ സ്ഥലം ഉള്ള സ്ഥലത്തുനിന്ന് മാറ്റി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത സ്ഥലത്ത് മാറ്റി കൊടുക്കാം എന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ സ്ഥലം എന്തായാലും സാധനങ്ങൾ എന്തായാലും അവിടെ നിന്ന് ആ മരങ്ങൾ മാറ്റും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ആർക്കും അതിൻ്റെ വിഷമം വേണ്ട. തീർച്ചയായിട്ടും ഇത്രയും കാലതാമസം ഉണ്ടായത് സാങ്കേതിക തടസ്സങ്ങളാണ്, ആരുടെയും അശ്രദ്ധ കൊണ്ടല്ല. ഇത് എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെ ചെലവ് ആര് വഹിക്കും എന്നെല്ലാം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുന്ന സംശയം കൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തെന്നെ ആയാലും വേണ്ടില്ല, വേണ്ട എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട ചിലവുകൾ എന്തെങ്കിലും വന്നാൽ അതനുസരിച്ച് നമുക്ക് നോക്കാനും എന്ന് അവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവർ എടുത്തു മാറ്റും. തൽക്കാലം അത്തരമൊരു ആശങ്ക വേണ്ട, ഉടൻ തന്നെ അതിന് പരിഹാരമാകുമെന്നും കൂടിയാണ് എനിക്ക് റൈറ്റ് വിഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കാനുള്ളത്. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ജനങ്ങൾക്കും ജീവനക്കാർക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും നടക്കുവാനും മറ്റും ഏറെ ആശ്വാസകരമായ നടപടിയാണ് ഇതുമൂലം സാധ്യമാവുക. റൈറ്റ് വിഷൻ ചേലക്കര.